വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജൈ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് ലൈസോളിൻ്റെ ഒരു ബോട്ടിലായിരുന്നു, അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എല്ലാ ബോട്ടിലാട്ടലുകളിലും കാണുന്നത് പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ഗ്ലൂവും വാട്ടറും ചേർത്തിട്ടുള്ള മിക്സർ വെച്ചിട്ടാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബോട്ടിൽ കുറച്ച് പഴയ ബോട്ടിലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ്സും അതുപോലെ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ആ ഒരു സർഫസ് പെയിൻറ്റ് നേരിട്ട് അപ്ലൈ ചെയ്താൽ ക്ലീൻ ആയിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് പരന്ന ബോട്ടിൽ എടുക്കുക കേട്ടോ, എന്നാണ് കുറച്ചുകൂടെ ഈ ഒരു വർക്കിന് ഭംഗി ഉണ്ടാവുക. ഇനി ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഐ ഡ്രോപ്സ് ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പൊട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം പൊട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഡ്രോപ്സ് ബോട്ടിലില്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സിമെൻറ്റ് പ്രൈമറാണ്. സിമെൻറ്റ് പ്രൈമറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. ഈ സർഫസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് നല്ലൊരു ഫേമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സിമെൻറ്റ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട നേരിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിനി ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ഗ്ലോസി ഫിനിഷ് അല്ല കൊടുക്കുന്നത്, സാധാരണ അക്രിലിക് പെയിൻറ് മാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ സിമെൻറ്റ് പ്രൈമറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോൾസിലൊക്കെ സ്കിൻ ടോൺ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഞാൻ സാപ്പ് ഗ്രീനും ലെമൺ അലോയും വൈറ്റും പിന്നെ കുറച്ച് സിമെൻറ്റ് പ്രൈമറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു പേസ്റ്റൽ ഗ്രീൻ പോലെ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്താൽ. നിങ്ങൾക്ക് ഗ്ലോസ് ഫിനിഷ് തന്നെയാണ് വേണ്ടതെങ്കിൽ സിമെൻറ്റ് പ്രൈമർ ഇല്ലാതെ ബാക്കി എല്ലാ കളറും മിക്സ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ബേസ് കോട്ട് ഏത് കളറ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോണ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് എൻ്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ചൊന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇത് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല മുകളിലും താഴെയിട്ട്. താഴെ ഞാൻ കുറച്ച് ഡാർക്കായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഒരു ലേഡിയുടെ ഒരു ഔട്ട്ലൈൻ ഫിഗറാണ്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നെറ്റിലൊക്കെ ഒരുപാട് ഔട്ട്ലൈൻ ഫിഗേഴ്സ് കാണും ലേഡി ഫിഗറിൻസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രേസ് ചെയ്തെടുത്താലും മതി. ഇല്ലെങ്കിൽ മാഗസീനിലൊക്കെ കാണുന്ന ഏതെങ്കിലും ഇതുപോലെയുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടോ. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു സൈഡിലേക്കുള്ള ഹാഫ് പോർഷൻ ഇതുപോലെ വരച്ചെടുക്കുക. നമുക്ക് ശരിക്കും ഹിപ്പ് വരെയുള്ള ഭാഗമാണ് വേണ്ടുള്ളൂ. ഞാനത് മുഴുവനും വരച്ചിട്ടുണ്ടാവും, ഒരു ലെങ്ത്തും കൂടെ അറിയാൻ വേണ്ടിയിട്ട്, ബോഡിയുടെ ഒരു ഹൈറ്റും കൂടെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇങ്ങനെ വരയ്ക്കാതെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഇതുപോലെ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നെറ്റിലൊക്കെ വരച്ചിട്ടുള്ള പിക്ചറാണ് ഉള്ളതെന്നെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുകയോ പെയിൻറ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ എഫക്റ്റ് പോലെ ബ്ലാക്ക് കളറിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വലുതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് തന്നെയാണ് ഞാനിവിടെ ഒട്ടിക്കാൻ പോണത്. ഇത് കുറച്ച് ചെറുതാണ്, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. ഇത് നേരത്തെ കട്ട് ചെയ്തതാണ്, അപ്പോൾ അതാണ് ഞാനിവിടെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഒട്ടും ചുളിവില്ലാതെ ഒട്ടിക്കണം കേട്ടോ. കാരണം നമ്മുടെ ഒരു സർഫസ് വലിയൊരു സ്മൂത്തൊന്നും ആയിരിക്കില്ല. എന്നാലും നമുക്ക് കഴിയുന്ന പോലെ ചുളിവില്ലാതെ ഒട്ടിക്കുക. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം എൻ്റെ പുറത്തേക്ക് സ്കിൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലെമൺ അലോയും ക്രിംസണോ അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കിൻ കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന അക്രിലിക് കളർ ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താലും മതി. ഇനി അതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് ഈ ഒരു ഫിഗറിന് പൂർണ്ണമായിട്ടും പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. അത് വളരെ ബോറിംഗ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വരയ്ക്കാൻ അറിയണം, പെയിൻറ് ചെയ്യാൻ അറിയണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വരച്ചിട്ട് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അത് വരച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിലിങ്സ് മാത്രം ചെയ്ത് കൊടുത്താലും മതി. എന്നാലും ഭംഗിയുണ്ടാവും. ഇല്ല, നിങ്ങൾക്ക് ഒട്ടും വരയ്ക്കാൻ അറിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കിൻ കളറിന് പകരം ബ്ലാക്ക് കളറ് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു ഷാഡോ എഫക്റ്റ് ഉണ്ടാവും, അതും നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊരു ഫേസിന് ഷേപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ട് ആ ഫേസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് പെയിൻറ് ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ നന്നായിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് എടുത്താലും മതി കേട്ടോ, ഇതുപോലെ ഏതെങ്കിലും ഒരു ലേഡിയുടെ ഒരു ഇതുപോലെ ഒരു പെയിൻറ്റിങ്സോ എന്തെങ്കിലും നെറ്റിൽ നിന്ന് പ്രിൻ്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രോസറി കവേഴ്സ് വേണം. പിന്നെ നമുക്ക് പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പം കിട്ടുന്ന കവേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു ഗ്രേഡിയൻ്റ് പോലെ മൂന്ന് കളേഴ്സ്, ഒരു പീച്ചിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ആയിട്ടുള്ള കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് ഡ്രസ്സിൻ്റെ യോക്ക് പോർഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിൽവർ കളറിലുള്ള സീക്വൻസസ് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ, സീക്വൻസസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ സിൽവർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ആ ഒരു പാക്കേജിങ് ബാഗ് എന്ന് പറയുന്നത് ഒരു പീച്ച് കളറിലാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകുന്ന സിൽവർ കളറാണ് ഞാനിവിടെ എടുത്തതേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു മിറർ പോലത്തെ സീക്വൻസ് ആണ് കേട്ടോ ഇത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സീക്വൻസ് എടുത്തിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പ് കീപ്പപ്പ് ചെയ്ത് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ ഹിപ്പിൻ്റെ പോർഷൻ വരെ നമ്മൾ ബേസ് കോട്ട് സിൽവർ കൊടുത്താൽ അതുവരെയും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒന്നാമത്തെ ലെയറിനെ കുറച്ചൊന്ന് കവർ ചെയ്യുന്ന പോലെ വേണം കേട്ടോ രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോഴത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഈ ഫിഷ് സ്കെയിലൊക്കെ പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഈ നമുക്ക് താഴത്തെ ആ ഒരു സ്കേർട്ട് പോലെ വരുന്ന പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രിൻസസ് ഗൗൺ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കവർ എന്ന് പറയുന്നത് HDPE, അതായത് ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ബേസ്ഡ് കവേഴ്സാണ്. പക്ഷേ ഇത് കുറച്ച് ബയോഡിഗ്രേഡബിൾ പ്രോപ്പർട്ടി ഉള്ള കവറാണെന്നാണ് പറയുന്നത്. അതായത് ഹൈ ഡെൻസിറ്റി പോളിമേഴ്സ് ഒക്കെ നമുക്ക് പ്രകൃതിക്ക് ദോഷം ചെയ്യണമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ അതിൻ്റെ ബയോഡിഗ്രേഡബിലിറ്റി കൂട്ടിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഈ കവറുകളൊക്കെ. അപ്പോൾ നമുക്കിവിടെ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ വന്നതിന് ശേഷം ഇതുപോലെയുള്ള കവറൊക്കെയാണ് ഗ്രോസറീസ് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കവറുകൾ കുറച്ചൊന്ന് നരച്ച് ചുളുങ്ങിയാലൊക്കെ ഒരു ഭംഗിയില്ലാതെ മാത്രമായിട്ട് നമ്മളിതുപോലെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു ഷൈനിങ് വരുത്താൻ വേണ്ടി, കാരണം നമ്മൾ യോക്കിൻ്റെ പോർഷനിൽ നല്ല സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കർട്ടിലും ഒരു ചെറിയൊരു ഷൈനിങ് ഉള്ളത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സിൽവർ പൗഡർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതും കുറച്ച് അക്ലിക് പെയിൻറ്റിൻ്റെ മീഡിയം ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങളും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സിൽവർ കളർ അക്ലിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തേച്ച് കൊടുത്താലും മതി. ഇല്ല, മീഡിയമാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്റ്റോൺസോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി. സ്റ്റോൺസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാലും അത്രയ്ക്ക് ഭംഗിയില്ലാതെയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ അവസാനം ചെയ്ത് വരുമ്പം ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവേഴ്സാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം, അതിന് പകരം ക്ലോത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ മൂന്ന് ലെയറിൽ ഡ്രസ്സ് പ്ലാൻ ചെയ്തെങ്കിലും മൂന്ന് ലെയർ വയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അത് കുറച്ച് ഒത്തിരി ബൾക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ലെയർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ താഴത്തെ ലെയർ കുറച്ച് ലൈറ്റ് കളറും മുകളിലത്തെ ലെയർ ഡാർക്ക് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. തീരെ ലൈറ്റായിട്ടുള്ളത് ഞാൻ അങ്ങ് ഒഴിവാക്കി, കാരണം എല്ലാം കൂടെ വയ്ക്കുമ്പോൾ വളരെ ബൾജ് ചെയ്ത് നിൽക്കുന്നു, അതൊരു വൃത്തികേടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് വേണം ഈ സ്കർട്ട് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഗ്ലൂവിൻ്റെ ആവശ്യമുള്ളൂ, തുന്നി വയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ക്ലോത്ത് അല്ലേ. ക്ലോത്ത് ആണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡോൾസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ.
കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഡോൾ ക്ലോത്ത് ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ മതി. ഇനി ഞാൻ ആ ഒരു സ്കർട്ടിൻ്റെ മുകളിലായിട്ട് സ്റ്റോൺ ലേസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അനി ഇനി നമുക്ക് ഹെയറിലേക്ക് കിടക്കാം. അപ്പോൾ ഹെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് വേണമെങ്കിലും പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പുതിയൊരു മെത്തേഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തുന്നുന്ന നൂലാണിത്, ബ്ലാക്ക് കളർ നൂല് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫെവിക്കോളും വാട്ടറും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഒന്ന് തേച്ച് കൊടുക്കണം ഒരു ലെയറായിട്ട് എടുത്തിട്ട്. ഇനി അതുപോലെ അത് കുറച്ച് എണ്ണ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണം. ഇനി കുറച്ചെണ്ണ നമുക്കിങ്ങനെ ഒന്ന് കേളി ചെയ്ത് വയ്ക്കാം, ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് എടുക്കാം. അങ്ങനെ ഒരു നാല് ഇതുപോലെ കുറച്ചെണ്ണ ഇങ്ങനെ ചുരുട്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കഴിയുമ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പീസസും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു കേൾസ് പോലെയും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു കേർലി ആയിട്ട് ഹെയർ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. നമ്മൾ ഡോൾസ് ചെയ്യുമ്പോഴും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്രിയേഷനിൽ ക്ലേ തൊട്ടിട്ടില്ല. ക്ലേ ഇല്ലാത്ത ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ എപ്പോഴും ക്ലേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ക്ലേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു ഹെയർ നമ്മൾ നേരത്തെ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൈഡ് സ്വെപ്റ്റ് അപ്ഡു ആ ഒരു സ്റ്റൈലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലത്തെ ഹെയർ സ്റ്റൈലാണ്. അനി ഇതൊരു രണ്ട് മൂന്ന് ലെയർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള ആ ഒരു കേൾസിൻ്റെ പോർഷൻ ഇതുപോലെ ഒട്ടിക്കാം. അത് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ പോലെയോ അല്ലെങ്കിൽ ബണ്ണ് പോലെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതും കുഴപ്പമില്ല. കുറച്ച് ഇതുപോലെ നൂലോ അല്ലെങ്കിൽ പഞ്ഞോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ബൺ പോലെയാക്കിയിട്ട് ഹെഡിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ബൺ ഹെയർ സ്റ്റൈല് പോലെ കിട്ടും. ആൻഡ് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി ഹെയറിൻ്റെ അവിടെ. അത് നല്ലതാണ്. ക്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലേ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇനി ബാക്കി കുറച്ചു നമുക്ക് നല്ല ഫിനിഷ് ആയിട്ടില്ലാത്ത ഭാഗത്തിലെ അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓർണമെൻറ്റ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ എൻഡിലായിട്ട് കുറച്ച് വുളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഗ്രീൻ കളറിലുള്ള വുളൻ ത്രെഡാണ്. കാരണം ഞാനിത് ഉപയോഗിക്കാൻ തന്നെ കാരണം എനിക്ക് കുറച്ച് താഴോട്ടും ആ ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെയും നമുക്ക് ഈ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ട് ഒരു പ്ലാന്റ് ഒക്കെ പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ടൊക്കെ പോലെ ഒട്ടിച്ചു കൊടുക്കാം വുളൻ ത്രെഡ് വെച്ചിട്ട്. വുളൻ ത്രെഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലീവ്സും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, സബ് ഗ്രീൻ കളർ വെച്ചിട്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഈ ഫ്ലവേഴ്സ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രസ്സ് ചെയ്തതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള കവറ് നമ്മളിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പീസസ് ഓഫ് കുഞ്ഞ് ഫ്ലവർ കിട്ടും. അത് രണ്ടും കൊണ്ട് നമ്മൾ ഡയഗണലി ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും. ആൻഡ് അതിൻ്റെ നടുക്കായിട്ട് ഞാനൊരു സിൽവർ കളർ സീക്വൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഫ്ലവർ നമ്മളിതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ കുറേ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ബാക്ക് സൈഡിൽ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് അത് മാത്രമായിട്ട് ഈ ഒരു ഡിസൈൻ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബോട്ടിൽ ആർട്ടായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സെല്ലാം കൂടി ഇരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രെറ്റി പ്രിൻസസ് ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആ ഒരു പെയിൻറ്റിങ്ങിനൊക്കെ ഒരുപാട് സമയമെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഒരു പ്രിൻ്റൊക്കെ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.